അയ്യോ, ബേസിൽ ഒരു ബേസിൽ ഭയങ്കര അടിപൊളിയാണ്. ഗോദയിലെ ആൾക്കാരെന്ന് പറയുമ്പം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇപ്പം ജിതിൻ്റെ ഡേറ്റ് കൊടുത്തു, അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു പയ്യനാണ് ടൊവിനോ. 100% അത് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു ആ സിനിമ. കാരണം രതീഷ് പൊതുവാൾ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് വേറെയാണ്. 3 സിനിമയിലും ഞാൻ ഡോക്ടർ റോൾ ചെയ്തു. എനിക്ക് ഡോക്ടർ റോളുകളൊന്നും മോചനമേ ഇല്ല. പ്രീമിയർ കണ്ടിട്ട് പത്രക്കാരൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടാവുമോ, ഭയങ്കര ഡെയറിംഗ് ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ സമ്മതിച്ചത്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ സമ്മതിച്ചത് ഇങ്ങനെ ഒരു ക്യാരക്ടർ? കൂടെയുള്ളത് മലപർവതിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പോൾ ഒരു പുതിയ ചിത്രം വന്നിരിക്കുന്നു, സീക്രട്ട് ഹോം റിലീസായിരിക്കുന്നു, അതിലൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണെന്നാണ് കേൾക്കുന്നത്. അഭയകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ്. പ്രിയനോട്ടത്തിലാണ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റൈറ്ററാണ്. ഇതിനകത്ത് ചന്തുദാത്, അനുമോഹൻ കൂടാതെ ഏറ്റവും പ്രധാന വേഷത്തിൽ വരുന്ന 2 പെൺകുട്ടികളാണ്, ഒന്ന് ശിവദയും അപർണദാസും. സ്ട്രോങ്ങും ഡിഫറെൻറ്റും ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഞാനതിനകത്ത് ഒരു ഒരു വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കഥയുടെ ഒരു കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വിമലാമ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ അടുത്ത് പ്രീമിയർ കണ്ടിട്ട് പത്രക്കാരൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടാവുമോ, ഭയങ്കര ഡെയറിംഗ് ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ സമ്മതിച്ചത്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ സമ്മതിച്ചത് ഇങ്ങനെ ഒരു ക്യാരക്ടർ? ഈ ക്രൈം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അപ്പം ട്രൂ ആയിട്ടുള്ള ഒരു നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്, സീക്രട്ട് ഹോം എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഗോദയിലെ അമ്മ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു ചേച്ചി കൂടുതൽ ആളുകളും ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഒരു ക്യാരക്ടറാണല്ലേ. ലീലയുടെയും അതുപോലെ ഗോദയിലെ, എടുത്തു പറയേണ്ടത് ഗോദയിലെ തന്നെയായിരിക്കും. അതിൽ ചേച്ചിയുടെ ഒരു വരവ് എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഗോദയിലെ? എനിക്ക് മനോജ് പൂമുന്നത്തിൻ്റെ കോളാണ് ആദ്യം വന്നത്. ഇങ്ങനെ ഒരു സിനിമയുണ്ട്, പുതിയ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ചേച്ചിക്കും പോരെ, കുറച്ച് ദിവസം ഉണ്ട് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ബേസിൽ പരിചയപ്പെടുന്നത്. രഞ്ജി പണിക്കരുണ്ട് ആദ്യം ഷൂട്ടിങ്ങിന്, ടുവിനോ ഉണ്ട്. അപ്പോൾ എന്താ, ഗോദ പോലെ ഒരു സെറ്റ് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന, ഇന്നും ആ ഒരു ഗോദയിലെ ആൾക്കാർ തമ്മിലുള്ള ഒരു വൈബ്, ആ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ഒരു ബോണ്ടിങ് ഉണ്ട്. അത് അതിൻ്റെ മെയിൻ ആള് ടൊവിനോ ബേസിലുമാണ്. അവർ രണ്ടുപേരും ഗോദയിലെ ആൾക്കാരോടും അവൻ്റെ ടീം മെമ്പേഴ്സിനോടും കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര പ്രത്യേകതയാണ്. അത് എല്ലാവരുടെയും ഒരു ഒരു എനിക്കൊന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബോണ്ടായിരുന്നു ആ സെറ്റിൽ. ഡയറക്ടർ അവതരിപ്പിച്ച നിങ്ങളെയൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്പെഷ്യാലിറ്റി വന്നത്? കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പ്രത്യേക ഞാൻ വിചാരിക്കും അപ്പുറത്തേത് കിളികളൊക്കെ അന്ന് പറഞ്ഞു പോയ പോലെയാണ് ബേസിൽ ചിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് കിളികൾ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാന്ന് പോലെ. അയ്യോ, ബേസിൽ ഒരു ബേസിൽ ഭയങ്കര അടിപൊളിയാണ്. അടിപൊളിയാണ് ബേസിൽ. ആസ് എ പേഴ്സൺ അടിപൊളിയാണ്, ആസ് എ ടെക്നീഷ്യൻ അടിപൊളിയാണ്, ആസ് എ ആക്ടർ ട്രെയിനർ ആസ് അടിപൊളിയാണ്, സിനിമയെ കാണുന്ന വിധം അടിപൊളിയാണ്, ആസ് എ ഫ്രണ്ട് അടിപൊളിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് സാധാരണ ഹ്യൂമൻ ബീങ്ങായിട്ട്. ദേഷ്യപ്പെടുന്നില്ല, നല്ല കുറുക്കൊള്ളുന്ന വാക്ക് പറയുന്നത്. നമ്മൾ ഈ നെഞ്ചി പോയി തറച്ചിട്ടിരിക്കുന്ന ഒരു ആട്ടോ കൂടെ ആട്ടി തരും ചെറുതായിട്ട്. നമ്മൾ വലിയ കൊനഷ്ടൊക്കെ ചോദിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണത്തിന്, ഞാൻ ഇങ്ങനെ എല്ലാവരെയും ചേർന്ന് വിളിക്കും. വളരെ അടുപ്പമുള്ള ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴും ഞാൻ അവരെ ചേർന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ബേസിലിനോട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ബേസിൽ കാണുമ്പോഴത്തേക്ക് സാർന്ന് വിളിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ബേസിൽ കാണാൻ അത്ര ഓക്കെ അല്ലാത്തതായിരിക്കും. ഞാൻ അടിക്കും ബേസിലെ അങ്ങനെ, പിന്നെ എനിക്ക് സാർന്ന് വിളിക്കണം അല്ലയോ. അതുകൊണ്ട് സെക്കൻഡ് പോലും താമസിക്കാതെ അങ്ങനെ കൗണ്ടർ വന്ന് ഞാനങ്ങ്, അയ്യോ ഞാൻ എന്തോ ഉദ്ദേശിച്ചത് ഞാൻ തന്നെ പറഞ്ഞു പോയി എന്നുള്ളൊരവസ്ഥയെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വാത്സല്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെ വിളിക്കാത്തത്. പക്ഷേ സീൻ പറഞ്ഞിരുന്നതൊക്കെ നല്ല രസമാണ്, ഭയങ്കര രസം. എത്ര ചിരിക്കണം, എത്ര ഈ ടീച്ചർ എങ്ങനെയാണ്, ടീച്ചറുടെ സ്വഭാവം എങ്ങനെയാണ്, ടീച്ചർ അത് ബേസിൽ നമ്മളെ അങ്ങ് മോൾഡ് ചെയ്ത് അങ്ങ് കഥാപാത്രത്തിലോട്ട് അങ്ങ് പ്ലേസ് ചെയ്യും. കാരണം നമ്മുടെ വീട്ടിലൊക്കെയുള്ള അമ്മനെ പോലെ നമുക്ക് ബേസിലിൻ്റെ അമ്മയെ പോലെയായിരുന്നു ബേസിൽ അങ്ങനെ പറഞ്ഞത്. എൻ്റെ അമ്മയെ പോലെയാണ് കുറച്ച്, ഞാൻ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഹാഫ് സ്മൈൽ വരെ, ചേച്ചി അത്രയും വേണ്ട, കുറച്ച് കുറവ് ചിരിച്ചാൽ മതി. അത് അത്രയും ചിരിക്കത്തില്ല അവർ, അവരുടെ മുഖത്ത് അത്ര ചിരി വരത്തില്ല. അങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് പറഞ്ഞുതരും. ഞാൻ ഫസ്റ്റ് ഡേ ചെന്നപ്പോഴത്തേക്ക് ലോങ് സീക്വൻസ് ആണ്, ഈ കയ്യിൽ പിന്നെ ഇതെടുത്തിട്ട് സാധനം ഇത് മുഴുവൻ എന്താ
പച്ചക്കറി ഐറ്റംസ് ആണല്ലോ, മീൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ആഹാ മീനോ ചോദിക്കും, മീൻ ഇനി മേലെ നീ അവർ ചോറും വരെ കൊടുക്കരുതെന്ന്. ആരും പറഞ്ഞു എനിക്ക് മീൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോങ് സീക്വൻസ് അവസാനം നിന്നിട ഈ നിക്കറോ കുക്കറോ എന്ത് കുന്തുവാണെങ്കിലും ഇതിനകത്ത് കയറുന്നത്, ഇവിടെ ഒരു പച്ചക്കറി അഭയാർത്ഥി വന്നിട്ടുണ്ടെന്ന് പറയും. ഇപ്പോഴും ഓർമ്മയുണ്ട് ഡയലോഗ്, പച്ചക്കറി അഭയാർത്ഥി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഔട്ട് 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 എന്ന് പറയുന്ന ആ സീക്വൻസ് ആണ് ഫസ്റ്റ് എടുത്തത്. അപ്പം തന്നെ നമ്മളത് ആ ഒരു മൂന്നാല് ടേക്ക് എടുത്തു. അത് ഗോതയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ടൊവിനോ അങ്ങനെ തന്നെ അത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഗോതയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇപ്പം ജിതിൻ്റെ ഡേറ്റ് കൊടുത്തു, അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു പയ്യനാണ് ടൊവിനോ. അപ്പോൾ ഭയങ്കര വാംത്താണ് ടൊവിനോയ്ക്ക്. അപ്പോൾ ആ ഒരു അത് ഗോത സംഭവിച്ചതാണ് എൻ്റെ കരിയറിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. അതെ ശരിക്കും. അതുപോലെ രഞ്ജി പണിക്കർ മലപാർവതി കോംബോ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഭയങ്കര രസമായിട്ടാണ് നിങ്ങളുടെ ഒരു കോംബോ വർക്ക്, എനിക്ക് മാസ്റ്റർ പീസിലെ ആ ഒരു കോംബോ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഗോത കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിക്കുന്നത് പിന്നെ മാസ്റ്റർ പീസിലാണ്. അത്രയും വർഷം വർക്ക് ചെയ്തിട്ടില്ല, വലിയ ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പം പിന്നെ പലരും വിളിക്കുന്നുണ്ട്. ഇപ്പം ലിറ്റിൽ ഹാർട്സിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഇനി വരാൻ പോകുന്ന ഒരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. മണിക്കരണ്ടും കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഇത്രയും നമുക്ക് ഈസ് ആവാൻ പറ്റുന്ന ഒരാളില്ല, നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ഒട്ടും ജഡ്ജ്മെൻ്റിലല്ല, ഒട്ടും ജഡ്ജ്മെൻ്റിലല്ല. ഇപ്പം മാസ്റ്റർ പീസിലൊക്കെ നമ്മളിങ്ങനെ തലക്കടിച്ച പോലെ ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആക്ടറിന് കുറച്ച് ഈഗോ, പേഴ്സണ് വർക്ക് ചെയ്താലേ, വ്യക്തിക്ക് വർക്ക് ചെയ്താലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പേടിച്ചിട്ടായിരിക്കും ചെയ്യുക, എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ് ചേട്ടാ സോറി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ. രഞ്ജി പണിക്കരുടെ കാര്യത്തിൽ അങ്ങനെയേ ഇല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സൺ ഇല്ല, പേഴ്സൺ അവിടെ വർക്ക്, ക്യാരക്ടർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, എന്താണ് നീ കാണിക്കുന്നത്, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മളൊരു ഒരു ഷോട്ടിൽ ഇപ്പോൾ റിഹേഴ്സലിൽ നന്നായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് നമ്മൾ കുറച്ചൊന്ന് നടത്തുവേ, ഹാ ആ കട്ട് ചെയ്തേ, എന്നാ പറ്റി, എന്ത് പറ്റി, നീ ഒന്ന് ഒന്ന് ഉഷാറായി, ഉഷാറായി, വെള്ളം വേണം, ചായ വേണോ, കഴിക്കാൻ വെള്ളം വേണം, വൈകി എന്തോ ഒന്ന് ഒന്നുകൊടുക്കുക, ഒന്നുകൊടുക്കുക, എന്താ നീ നീ ഉഷാറാവെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അതൊക്കെ എവിടുന്ന് കിട്ടും, ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതുപോലെ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പറയുമ്പോഴും ചേച്ചിയുടെ ഒരു റോള്, അത് ശരിക്കും ഒരു കഥാന്ന് പറയുന്നത്, ഒരു റോബോട്ട് വരുന്നു നാട്ടിൽ വരുന്നു, ഇന്നതാണ് കഥ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അത് ശരിക്കും തോന്നിയിരുന്നു അത് ഇത്രയും ഹിറ്റായി മാറും എന്നുള്ളത് ആ കഥ ആദ്യം പറയുമ്പോൾ? അത് 100% അത് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു ആ സിനിമ. കാരണം രതീഷ് പൊതുവൾ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് വേറെയാണ്, വേറെ തന്നെ ഒരു കാഴ്ചയാണ് ആളുടെ. അദ്ദേഹം ഈ ബോളിവുഡിലൊക്കെ ഒരുപാട് കാലം ആർട്ട്, ഈ പ്രോജക്ട് ഡിസൈനറൊക്കെ നിന്നിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയ്ക്കും ഒരു പ്രത്യേകതരം കാഴ്ചയും ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വളരെ കൺവിൻസിംഗ് ആയിരുന്നു അത് പറഞ്ഞപ്പോൾ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു നാട്, ഗ്രാമം, അതെ അതെ, അതെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്, എല്ലാം ആ പ്രദേശത്തെ മിക്കവരും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൽ അഭിനയിച്ച ആൾക്കാരും റിലേറ്റീവ്സും എല്ലാമാണ് അതിനകത്ത്. നമ്മളെ മറ്റേ ഒരു ചേച്ചിയില്ലേ ഇങ്ങനെ വന്നിട്ട് കയ്പാണേ കുടിക്കേണ്ട, സ്കൈപ്പ് കോളെന്ന് പറയുമ്പോൾ ആ കയ്പാണേ കുടിക്കേണ്ടെന്ന് പറയാം. അവരൊക്കെ സാറിൻ്റെ എന്തോ റിലേറ്റീവ്സൊക്കെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ബാത്റൂം പോകാനൊന്നും സൗകര്യമില്ല, റോഡിലൊക്കെ ഷൂട്ടിംഗ് ആകുമ്പോഴത്തേക്ക് ഞാനേതോ ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ഒന്ന് വാഷ്റൂം പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കയറുമോ, ഞാൻ രതീഷിൻ്റെ കുഞ്ഞമ്മയാ കയറുക. അപ്പോൾ നമ്മളെ ആ കുഞ്ഞമ്മയാണോ എന്നാൽ ശരി, എല്ലാവർക്കും അറിയാം അവിടെ ഉള്ള ആ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളവരാണ് അവർ. അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിലൊക്കെയായിരുന്നു ഷൂട്ടിങ്ങൊക്കെ. ശരിക്കും നല്ല സംവിധായകരുടെ ഇപ്പം മഹേഷ് നാരായണൻ, അമൽധീർ, അഞ്ജലി, ഒരു നല്ല ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ചെസ് കളത്തിലെ പോയിൻറ്റ്സ് പോലെയാണ്. അവർ നമ്മളെ മൂവ് ചെയ്യുമ്പോൾ അത് മാജിക്ക് സംഭവിക്കും. ഇപ്പം അഞ്ജലി മേനോൻ്റെ ചിത്രത്തിലേക്ക് വരുന്നതും ഒരു മെസ്സേജിലൂടെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. കൂടെ അഭിനയിച്ച, അതെ അതെ, ഞാൻ കൂടെ ബാംഗ്ലൂർ റേസ് കണ്ടിട്ട് അഞ്ജലിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അഞ്ജലിയുടെ നിന്ന് ഒരു തിരിച്ച് ഹായ് ചേച്ചി ഇരിക്കാനായി ടോക്ക് ചെയ്തു, അങ്ങനെ എന്തോ ഒരു മെസ്സേജ്. അപ്പം ഞാൻ തിരിച്ച് വിൽ മൈ ഡ്രീം കം ട്രൂ എന്നോ എന്തോ ചോദിച്ചു, തിരിച്ച് ഇസ് ദിസ് എ ഡ്രീം, വിൽ ഇറ്റ് കം ട്രൂ, അങ്ങനെ എന്തോ തിരിച്ച് ഞാൻ അയച്ചപ്പോഴത്തേക്ക് ഒരു സ്മൈലി വന്നു. എന്നിട്ട് പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു ചെറിയ റോളുണ്ട് പാർവതി, ചെറിയ സിനിമയാണ്, ലില്ലി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, സംസാരിച്ചാലോ. അപ്പം എൻ്റെ അച്ഛന് സുഖമില്ല കാരണം പറഞ്ഞു, അച്ഛൻ്റെ ആരോഗ്യം എനിക്ക് അച്ഛനെ ഓക്കെ ആയാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം ഇല്ല, ഇപ്പോഴൊന്നും ഇല്ല, ഷൂട്ടിംഗ് ഓഗസ്റ്റിലേ ഉള്ളൂ. ഓഗസ്റ്റും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒക്ടോബറിലാണ് ഷൂട്ടിങ്ങിന് പോയത്. അപ്പോഴത്തേക്ക് അച്ഛനും ഓക്കെ ആയി, എനിക്ക് പോകാൻ പറ്റി. കൂടെ ഞങ്ങൾ 3 മാസത്തോടെ ഊട്ടിയിൽ താമസിച്ച്,
ഒന്നും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. മാജിക് അവിടെ വർക്ക്ഔട്ട് ചെയ്തിരുന്നല്ലേ. അതെ, അവരേക്ക് ബ്രില്യൻസ് ആണ്. ഇവർ നസ്രിയയും അഞ്ജലിയും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നമ്മളിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കാണാൻ വെച്ചാൽ. അവർ തമ്മിൽ അവർക്ക് അങ്ങോട്ടും കണ്ണി നോക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും പരസ്പരം. അഞ്ജലിയുടെ കുട്ടിക്കാലമായിട്ട് നമുക്ക് തോന്നും നസ്രിയ എന്ന് വെച്ചാൽ. അഞ്ജലിയുടെ തന്നെ വേറൊരു ഭയങ്കര ബബ്ലി, ഭയങ്കര ലൈഫുള്ള ഒരാള്. ക്യാമറ ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് പൂത്തിരിയൊക്കെ ഇങ്ങനെ കത്തുന്ന പോലൊരു മാജിക്കാണ് നസ്രിയ. ചേച്ചി, ഇപ്പൊ ഈ ഡോക്ടർ റോളുകളിൽ നിന്ന് അമ്മ റോളുകളിലേക്ക് മാറി. എനിക്ക് ഡോക്ടർ റോളുകളിൽ നിന്നും മോചനമില്ല. ഇപ്പൊ കഴിഞ്ഞ 3 സിനിമയിലും ഞാൻ ഡോക്ടർ റോൾ ചെയ്തു. എനിക്ക് ഡോക്ടർ റോളുകളിൽ നിന്നും മോചനമേ ഇല്ല. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ഗോഡ് മദർ എന്ന് പറഞ്ഞ സിനിമ, വിശേഷം എന്ന് പറഞ്ഞ സിനിമ, 2 ഡോക്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഡോക്ടർ, ഞാൻ വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങൾ എഴുതിയപ്പോഴേ ഇത് പിന്നെ ചേച്ചി തന്നെ വരണമെന്ന് പറഞ്ഞാണ് ഇത് എഴുതിയത്, വന്നേ പറ്റുള്ളൂ, നമുക്ക് ലുക്കിലൊക്കെ വർക്ക് ചെയ്യാം, നമുക്ക് വേറെ പോലെ ആക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് രണ്ടു പോയി ചെയ്തു. പക്ഷെ രണ്ടും രസമായിരുന്നു, വെച്ചാൽ വിശേഷം പ്രത്യേകിച്ചും രസമായിരുന്നു. ഒരു ഒരു കളി ഡോക്ടർ, അച്ഛൻ തോപ്പിൽ ബാസിയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു. ആ സമയത്ത് കൂടിയും ചേച്ചി അഭിനയിക്കാൻ നിൽക്കുമ്പോൾ, ഈ മീമാ സുപ്പിള്ളി എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ അഭിനയിക്കാൻ നിൽക്കുമ്പോഴും അച്ഛന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ചേച്ചി പറയുന്നുണ്ട്, തല്ലു വരെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ അഭിനയിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചേച്ചി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നത്? അച്ഛൻ പറഞ്ഞത് നിനക്ക് അറിയാവോ ഈ മേഖല എന്ന്. ഒന്നാമത് ഞങ്ങളെ ഭയങ്കര നെയ്വായിട്ട് വളർത്തിയിട്ടുള്ള ഒരു ഇതാണ്, ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തിയിട്ടുള്ള. ശരിക്കും ഒരു എപ്പോഴും കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടുപോകും, കോളേജിൽ നിന്ന് കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് പറയാം. അങ്ങനെ ബസ്സിൽ കയറാതെയൊക്കെ 10-17 വരെ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തിയിട്ടുള്ള. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഭയങ്കര നെയ്വായിട്ടുള്ള ഒരാളാണ്. ഈ മേഖല മനസ്സിലാക്കിയിട്ട് നീ എവിടെ വേണോ പോകും. ഞങ്ങളെ മെയ് മാസം പുലരി കണ്ടല്ലോ അച്ഛൻ സിനിമ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് അച്ഛൻ പറഞ്ഞു, അവളെ ഒരു കാര്യം വേണ്ട എന്നല്ല പറഞ്ഞത്, എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് നീ അത് പഠിച്ച് നീ മനസ്സിലാക്കിയിട്ട് നീ ചെയ്യും, നമ്മതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനകത്ത് ഇതെന്താണ്. അപ്പം അച്ഛൻ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അവിടെ സ്ത്രീകൾക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതൊക്കെ. അതിൻ്റെ സമ്മതമില്ലാതെ എങ്ങനെയായിരുന്നു ആ സമയത്ത് അഭിനയിക്കാൻ പോയത്? അപ്പോൾ അല്ലെ, അത് അച്ഛൻ്റെ സമ്മതമില്ലാതെ പോയതല്ലെന്നേ അത്. അത് അമ്മ വിളിച്ച് ചോദിച്ചു ഞാൻ ഇങ്ങനെ. ഒരു മെയ് മാസം പുലരി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഷൈനി കോശി എന്ന് എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ സർവോദയയിൽ ഞങ്ങൾ 4th സ്റ്റാൻഡേർഡ്, ഷൈനിയുടെ ബ്രദറാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, അലക്സച്ച എന്ന് പറയും, രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്തിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പം അദ്ദേഹം മരിച്ചുപോയി. അപ്പം അലക്സച്ചായൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ കുറേ പിള്ളേരെ വേണം, ക്ലാസ്മേറ്റ്സിനെയൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നത്, അമ്മ ഒരു ഷൂട്ടിങ്ങിന് വിളിക്കുവാണ്, 2 ഡ്രസ്സും കൊണ്ട് ചെല്ലണം എന്ന് പറയുന്നത്, ഷൈനിയാണ് വിളിക്കുന്നത്, ആ നീ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു പോയി. അപ്പോൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഉച്ചയ്ക്ക് നമ്മൾ തിരിച്ചു വരും എന്നാണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ടീം ഇപ്പോൾ വി ആർ ഗോപിനാഥ് സന്തോഷവനാണെന്ന് ക്യാമറ ചെയ്യുന്നത്, പിന്നെ രഞ്ജിത്ത് സാറിൻ്റെ റൈറ്റർ ഡയറക്ടർ രഞ്ജിത്താണ്. അപ്പോൾ ഇവരൊന്നും എനിക്കൊന്നും അങ്ങനെ അറിയത്തില്ല. നമ്മൾ ചെല്ലുമ്പോൾ ശാരി ഉണ്ട്, പാർവതി ജയറാം പാർവതിയുണ്ട്, പിന്നെ അങ്ങനെ വേറെ കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്, അലക്സച്ചയൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ശിവകുമാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പം ഞങ്ങളിങ്ങനെ വരുന്നു, ഇപ്പോൾ എന്തോ ഒരു തമാശ റാഗിങ് പോലെ എന്തോ ഒരു സീൻ. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഇവരുടെ അടുത്തിരിക്കുന്ന ഒരു സീക്വൻസ്, അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവർ 4-5 പേരിരുന്ന് തമാശ പറയുന്നിടത്ത് എന്നെയും അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു സീൻ അവിടെയും പിടിച്ചിരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നമ്മളിനി ഷിഫ്റ്റാണ്, വേറൊരു സ്ഥലത്ത് പോകണം, അപ്പോൾ അവിടെ ചെന്ന് ഡ്രസ്സ് മാറ്റാം, മറ്റേ ഡ്രസ്സൊക്കെ എടുത്തു, നമ്മൾ ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളവിടെ പോയി. അപ്പോൾ ഇത് കാഴ്ചയാണല്ലോ പുതിയ ഷൂട്ടിങ്. അപ്പോൾ നമ്മളിതെല്ലാം നോക്കി ഇങ്ങനെ ഒരു റൂമൊക്കെ തന്നെ, നമ്മളവിടെ എല്ലാവരും ഇരിക്കുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായി നോക്കി കേട്ടു. കുറേ നേരം കഴിഞ്ഞ് വെളിത്തോട്ട് നോക്കിയപ്പോൾ ഇരുട്ടു. ഏഹ് ഇരുട്ടിയോ, മണി എത്ര, അയ്യോ 8:30 മണി, ഇതിപ്പോൾ ഇരുട്ടി, നമ്മൾ അറിയുന്നേ ഇല്ല, നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റായി പോയി. അത് കഴിഞ്ഞ് പോണം പോണം അപ്പോഴേ ഞാൻ പറയാം. അപ്പോഴത്തേക്കും ഒരു ഷൂട്ട് ഇങ്ങനെ ഒരു പടി കെട്ടിങ്ങനെ കയറി വരുന്നു, എന്നിട്ട് വാതിലിൽ ഇങ്ങനെ ശാരി ഇങ്ങനെ മുട്ടുന്നെടുത്ത് അതുവരെ ഷൂട്ട് ചെയ്തു, എന്നിട്ട് വാതിൽ തുറന്നുള്ള ആ സീക്വൻസ് നമുക്ക് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്ത് 9 ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പം ഞാൻ എത്തുമ്പോൾ 9 കാണും വീട്ടിൽ എൻ്റെ പൊന്നോ. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഫുൾ വീടൊക്കെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് അച്ഛ ഇങ്ങനെ അങ്ങോട്ട് കിടന്നു. ഞാൻ അങ്ങനെ ബാഗൊക്കെ പിടിച്ചിങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഓരോ എണ്ണം അവിടെ സിനിമ വരെയൊക്കെ നടന്നത് മേലെ വീടിനകത്ത് വെളിയിറങ്ങി പോയിട്ടു, അങ്ങനെ ഇങ്ങനെ അത് പറഞ്ഞു 2 അപ്പോൾ അങ്ങനെ കഴിച്ചു. ആ എന്ന് പറഞ്ഞു കഴിച്ചൊന്നും ഇല്ലായിരുന്നു, അത് ആഹാരവും കിട്ടിയില്ല, മോളിൽ കൊണ്ട് പൂട്ടിയിട്ട് കുട്ടിയില്ല, ഞാൻ മോളിപ്പോയിരുന്നു, വേറെ വഴിയില്ല, അടച്ചിരുന്നു.
ഭയങ്കര വളമുണ്ടാക്കി. അവൾക്ക് എന്തറിഞ്ഞിട്ടാണ് അവൾ സിനിമ വരെ കേൾക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് അവളുടെ അമ്മ പറഞ്ഞു, ഞാനും അവളെ വിട്ടത് എനിക്കറിയത്തില്ലായിരുന്നു രാത്രി വരെ ആവും. ആ ശരി, എന്തായാലും ഇന്ന് പോയതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രണ്ടു ദിവസം ഷൈനി വിളിക്കുന്നു, ബാക്കി എടുക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നും ഞാൻ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞു, അച്ഛൻ രണ്ട് ദിവസം കഴിഞ്ഞ് തഴവായി പോകുന്നുണ്ട്, താട്ടിപ്പോവും, അപ്പം അന്ന് ഞാൻ വരാമെന്ന്. അപ്പോൾ ഇവരെ അവരെ ചതിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രണ്ട് മണിക്കൂർ മതി. ഞാൻ പറഞ്ഞു, ആ ഞാൻ വരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊരു പാർട്ടി സീൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും നടക്കില്ല, ഇതിൻ്റെ ബാക്കി നമുക്ക് തീർക്കാം. അങ്ങനെ അച്ഛൻ പോകുമെന്ന് പറഞ്ഞ ദിവസം അച്ഛൻ പോയില്ല. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ അവിടെ തന്നെ ഇരിക്കുന്നത്. ഡ്രൈവറോട് ചോദിച്ചു, പോകുന്നില്ലേ? പോകുന്നില്ല. അയ്യോ, ഇനി അങ്ങനെയാണ് ഈ മതിലിയാടി വീട്ടിൻ്റെ അടുത്ത് മതിലിയാടി അപ്പുറത്ത് ഇപ്പം ഇവിടെ നിന്ന് ചാടിയ ഡോക്ടർ ശ്രീധരൻപുറ്റിയുടെ വീട്, അവിടുത്തെ മതിലിയാടി ഡോക്ടർ ജയറാം ബിക്കറിൻ്റെ അവിടുത്തെ മതിലിയാടുന്നത് ബാഗ്. അപ്പോഴാണ് രഞ്ജിത് സാർ കാറിലുണ്ടായിരുന്നത്. പറയുന്ന ആദ്യം ഒരു ചെരുപ്പ് വന്നു വീഴുന്നു, ഒരു ഷോള് വന്നു വീഴും, ബാഗ്, പിന്നെ ഒരാൾ വണ്ടി കയറിയിട്ട് പോവാൻ പോവാൻ പോവാന്ന് വണ്ടി കയറി രണ്ടു മണിക്കൂറാണ് തിരിച്ചു വന്ന് അതേപോലെ വലിയ വീട്ടിൽ കയറി ഉണ്ടായിരുന്നു. അച്ഛൻ വിചാരിച്ച് ഞാൻ അവിടെ എന്താ ഉറങ്ങുമോ, വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ശരി, പറഞ്ഞ മതിലി ചാടിയിട്ടാണ്, മതിലിയാടിയിട്ടാണ് ആദ്യത്തെ സിനിമ അഭിനയിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോയി കാണുകയൊക്കെ ചെയ്തു. ഈ ആദ്യ സിനിമയ്ക്ക് അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും നീലത്താമര കണ്ടു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ അയ്യോ, അമ്മയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഇൻ്റർവ്യൂവിൽ, അമ്മ ഇങ്ങനെ, ഞാൻ പോയില്ല അമ്മയുടെ കൂടെ സിനിമ കാണാനായിട്ട്. അപ്പം അമ്മ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ വന്ന് പിന്നെ വാതിലൊക്കെ അടച്ചു വന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലേക്ക് നോക്കിയിട്ട്, കണ്ട ആണുങ്ങൾ പിഴപ്പിക്കാനല്ല ഇതിനെ ഞാൻ വളർത്തിയത്. അവനെ ആ അച്ഛൻ ലളിത, അത് സിനിമയല്ലേ ലളിത്, ഏത് സിനിമയായാലും. അമ്മ എല്ലാം റിയൽ ലൈഫിൽ റിയലായിട്ട് കാണുന്ന ആളാ. അമ്മക്ക് തിലകൻ ചേട്ടനെയൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. തിലകൻ ചേട്ടൻ എന്തോ ഒരു മരുന്നിൻ്റെ കാര്യം ചോദിക്കാൻ ഒരിക്കലും അമ്മയെ വിളിക്കുകയുണ്ടായി അവരുടെ മകൻ്റെ. അപ്പോഴത്തേക്ക് ഫോണിൽ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പിലെ മനുഷ്യനല്ലേ, എനിക്കിഷ്ടമല്ല. ഞാൻ പറയും ഹേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഇന്നലെ പത്രക്കാരി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ആലോചിക്കുമായിരുന്നു. ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് അഭിനയിച്ച പിന്നെ ജീവിതകാലത്തെ നമ്മുടെ ആരെയും പൊക്ക, അത് അവരുമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ. നല്ല അഭിനേതാവൊക്കെ ആയിരിക്കും, അതിന് ഞാനെന്തോ വേണം, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ ഒരാളാണ്. ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടാവില്ലേ? ആ സമയത്ത് ഒരു സിനിമയാണ് വന്നത് അച്ഛൻ്റെ സിസ്റ്റർ വഴി, ഇൻ ഹരിഹരനഗറിൽ അഭിനയിക്കാനായിട്ട്. പക്ഷെ അത് എന്നിലേക്ക് എത്തിയില്ല. വിഷമം വന്നോ? ഇല്ല, ആ സമയത്ത് ഞാൻ അഭിനയിക്കാൻ പാടില്ല. എനിക്ക് ലോകത്തെ ഡീൽ ചെയ്യാൻ ഞാൻ അത്ര പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അതിന് കൂടെ വരാനൊന്നും ഇല്ലല്ലോ. ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ കൂടെ വന്ന് ഇങ്ങനെ മാനേജ് ചെയ്ത്, അമ്മ ഭയങ്കര തിരക്കുള്ള ഡോക്ടറായിരുന്നു, അച്ഛൻ അതേപോലെ തന്നെ തിരക്കുള്ള ഒരാളായിരുന്നു. ടൈമിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു സംഭവിക്കുന്നത്? അപ്പോൾ മിസ്റ്റർ സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. രാധിക അദ്ദേഹത്തിൻ്റെ വൈഫ്, ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആണ്. കോളേജിൽ രാജ് മ്യൂസിക് ആയിരുന്നു, രാധിക മ്യൂസിക് ആയിരുന്നു, ഞാൻ സൈക്കോളജി ആയിരുന്നു. ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ രാധിക ഡെലിവറി മുഴുവൻ, അപ്പോൾ അന്ന് രാധികയുടെ എൻഗേജ്മെൻ്റ് ദിവസമൊക്കെ അന്ന് മുതലേ ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ പോകുമ്പം ഒക്കെ കണ്ടിട്ടുണ്ട്, കല്യാണത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ തലേന്ന് ശ്രമിക്കൽ അങ്ങനെയൊക്കെ തരത്തിൽ കൂട്ടുക. രാജനച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം അന്ന് മുതലേ ഉള്ളതാണ്. അങ്ങനെ രാജ്യ 5 ഡെലിവറിയും അമ്മയായിരുന്നു പ്രസവത്തിന് നോക്കുന്നതും. ഇടയ്ക്ക് വന്ന് ട്രാജഡീസും, ലക്ഷ്മി പോയ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാജിയുടെ ഒപ്പം നിൽപ്പുണ്ടായിരുന്നു. ഞാനും കാത്തു, സുഭാഷൻ അന്നത്തെ വൈഫുമാണ്, അന്ന് ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഫ്യൂണറിൽ പോയ സമയത്ത് ഞങ്ങളായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത്. അപ്പോൾ അത്രയും ഒരു ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ആണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, ടൈമിൽ അഭിനയിക്കാവനാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാർക്കും അങ്ങനെ പ്രത്യേകിച്ച് നോ ഒന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ശ്യാമപ്രസാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു മരണ ദുർബലത്തിന്. അപ്പോൾ അതിന് പോയില്ല, കുഞ്ഞു അമ്മൂനും കുഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വിളിച്ചപ്പോൾ, അയ്യോ സുരേഷ് ചേട്ടൻ വിളിക്കാൻ, എന്ത് അദ്ദേഹം വിളിക്കാൻ എന്ത് പറയാൻ, എന്നാൽ നീ പോകും, അങ്ങനെ അദ്ദേഹത്തിനോട് ഇപ്പോൾ ഇങ്ങനെ നോ എന്നൊക്കെ പറയുന്നത്, എന്നാൽ നീ പോകുന്ന പറഞ്ഞു. അങ്ങനെയാണ് അഭിനയിക്കാനായിട്ട് പോയത്. 3 ദിവസം ആദ്യത്തെ എൻ്റെ ഒരു സിനിമ അഭിനയം, ഫുൾ കാഴ്ച കാണലായിരുന്നു. അഭിനയിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നോക്കി അതിനകത്തൊരു റീഡ് ചെയ്യുന്ന ഒരു സീനുണ്ട്, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്ത്. ഓ കാളപ്പന്തേ മുണ്ടൊക്കെ എടുത്ത് തലേ കൂട്ടി ഫുള്ള് ഒരു ഭയങ്കര ചമ്മലാണ് എനിക്കത്. അതിനകത്ത് റീഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതിനകത്ത് എന്തോ ഒരു കോമഡി പറഞ്ഞു തരും മുമ്പ് ആരും. ഞാൻ അന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഷോർട്ട് ഓക്കെ ആയി കഴിഞ്ഞു. കഴിഞ്ഞു സാർ, ഞാൻ ചിരിച്ചു. ആ സാറല്ല, അതറിയത്തില്ല സാർ. ചേച്ചി, ടൈമിൽ നിന്ന് നീലത്താമരയിലേക്ക് വരിക, പക്ഷെ നീലത്താമരയിൽ ആദ്യം ലാൽ ജോസിനോട് ചേച്ചി നോ പറഞ്ഞു എന്നാ പറഞ്ഞു. അങ്ങനെ ഒരു അവസരം വന്നപ്പോഴും ആദ്യം നോ പറയാൻ എന്തായിരുന്നു കാരണം? കോൺഫിഡൻസ് കുറവാണോ? ആ
കാരണം പിന്നെ ടൈമിൽ ഞാൻ അഭിനയിച്ച അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അത് അത് കഴിഞ്ഞ് ബൂട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ഷായ് സാറ് വിളിച്ചത് സമയത്ത് ഞാൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. അല്ല, എനിക്കത് ശരിയാവുമെന്ന് തോന്നിയില്ല. അത് എനിക്കത് അഭിനയിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനത് എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ഡയലോഗ് പറഞ്ഞു, വേഷം തന്നു, കുറച്ച് നരയിട്ടു. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് എൻ്റെ അകത്ത് മാറ്റമൊന്നും വന്നില്ല. ഞാൻ എൻ്റെ പുറമേ നിന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞു. അത് അല്ല അഭിനയം എന്ന്, അത് എൻജോയ് ചെയ്തില്ല ഞാൻ ബേസിക്കലി. അപ്പം നീലത്താമര ചെയ്തപ്പോഴും ഞാനത് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് അത്ര അറിയത്തില്ല, ഞാൻ ചെയ്തത് വൃത്തിയിടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല ഞാൻ എന്നെ വിശ്വസിക്കും, വാ വരൂ, ഞാനല്ലേ വിളിക്കുന്നത്, ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്തിന്, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയം പോകുന്നത് നാടകസംഘത്തിൽ. എനിക്കിതിന് ടാലൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ അന്ന് ശ്രീ രഘുത്തമൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് തരികയും അതിൽ എനിക്ക് എന്തോ ഒരു രസമുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിലെന്ന് തോന്നി. ഇന്ന് ഇത് പഠിക്കണം എന്നുള്ള വിചാരത്തോടെയാണ് അദ്ദേഹം എന്നാ ശരിക്കും നീലത്താമര അഭിനയിക്കുന്നത്. കിരൺ രാജ് ചാർലി സിനിമയുടെ സംവിധായകൻ ആ സമയത്ത് ചേച്ചി ആരോ അങ്ങനെ സംവിധായകനാന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ചിട്ട് ലാസ്റ്റ് കിരൺ രാജനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെ കിരൺ രാജിലേക്ക് എത്തിയത്? രാജകൃഷ്ണൻ സാറിലൂടെ, മറ്റേ നമ്മുടെ പറ്റിച്ചത്. ആരാന്ന് എനിക്കറിയത്തില്ല. ചേച്ചിക്ക് അതിന്റെ കോള് വന്നേ? അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 16 ദിവസം ഷൂട്ട്, 20 ദിവസം ഷൂട്ട്, ഡേറ്റ് പൈസ പറയുന്നു, ഡേറ്റ്സ് പറയുന്നു ഷൂട്ടിങ്ങിൻ്റെ. അപ്പം അയാളുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ശങ്കരാമകൃഷ്ണനെ വിളിച്ചു. അപ്പോൾ ശങ്കർ പറഞ്ഞു രാജകൃഷ്ണനെ വിളിച്ച് ചോദിച്ചു, നമുക്ക് രാജകൃഷ്ണൻ അറിയാം. അങ്ങനെ ഞാൻ രാജകൃഷ്ണൻ സാറിനെ വിളിച്ചു. അപ്പോൾ രാജകൃഷ്ണൻ സാറ് പറഞ്ഞു, എനിക്കറിയാം കിരണിനെ, ഞാൻ ഇപ്പോൾ പിന്നെ നമുക്ക് കോൺഫറൻസ് കോളിൽ ഇടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാനല്ല, ശബ്ദം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അദ്ദേഹം അല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഫറൻസ് കോളിൽ ഇടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആൾ പറഞ്ഞു കോൺഫറൻസ് കോളിൽ ഇടാൻ. ഇങ്ങനെ ഞാൻ കോൺഫറൻസ് കോളിൽ മറ്റേ ആളെ ഇട്ടു. ഇട്ടപ്പോൾ ആൾ പറയുക, അതെ കിരൺ രാജല്ലേ, അതെ. അപ്പം നമ്മുടെ വർക്ക് എന്ന് തുടങ്ങുന്നത്, നമ്മൾ ഉടനെ തുടങ്ങുന്നു പറയുക. അപ്പം അവിടുത്തെ ഹലോ ഹലോ, ഞാനാണ് കിരൺ രാജ്. ഇവരൊക്കെ എന്ത്. അപ്പോൾ അതായത് എനിക്കെന്തോ ആ സംസാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ കെട്ടിമ്പടുക്കേക്ക് എടുത്ത് പോയേനെന്ന് പറഞ്ഞ ഡേറ്റ് വരെ പറയുമല്ലേ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എനിക്കറിയില്ല. അങ്ങനെ പറ്റിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തല്ലേ വിചിത്രമല്ലേ. എന്നാൽ ആലോചിച്ച് നോക്കും, നമ്മൾ ഇതുപോലെ ഒരു കോളിന്റെ പുറത്തല്ലേ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകുന്നത്. ഒരു കൺട്രോളറാണെന്ന് പറയുന്നു, അല്ലെ ഇന്നാരാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും നമുക്ക് പലപ്പോഴും ഇതുപോലെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളില്ലേ? പിന്നെ അത് ഞാൻ എപ്പോഴും ഈ ഇവരോടൊക്കെ പറയും. എന്ന് വെച്ചാൽ ഈ WDC ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു ഒരു കോൾ നമ്പർ വേണം. എന്ന് വെച്ചാൽ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ ഇവർ അറിയപ്പെടുന്നതാണോ. ഇപ്പോൾ കൺട്രോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റും. വിളിച്ചിട്ട് ഇന്ന ഒരു കൺട്രോളറുണ്ടോ, ഇങ്ങനെ ഒരാൾ സിനിമയ്ക്ക് വിളിക്കുന്നു, ഇങ്ങനെ വർക്കിംഗ് ആണോ, ഇങ്ങനൊരു പിന്നെ പ്രോജക്റ്റ് ഓണാണോ, അത് ഇന്നടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് പോകുന്നവരൊക്കെ പോകാവുള്ളൂ. ഈ കാസ്റ്റിംഗ് കോള് വരുമ്പോഴും ആളുകൾ പറയുന്നു പലപ്പോഴും ഈ കാസ്റ്റിംഗ് കോള് വിളിച്ച് പോകുന്നത് പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരോട് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്, ഇവർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചിലര് മീറ്റൂവിൽ അധികം വെളിപ്പെടുത്തുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ? സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന, ഇപ്പൊ ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് കൃത്യമായി ഇപ്പൊ ബേസിൽ ജോസഫ് അല്ലെ, ദിലീഷ് പോത്തൻ അല്ലെ, അങ്ങനെയുള്ള നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരില്ലേ, അൻവർ റഷീദ്, അമൽ നീർ, അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരുടെ പേജിലെങ്കിലും വരാതെ ഇതിനെ അപ്ലൈ ചെയ്യരുത്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പേജിൽ കണ്ടു എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ അപ്ലൈ ചെയ്ത ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അല്ലെങ്കിൽ FEFCA ഓഫീസിലോ എങ്ങാനും കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോള് കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ഒരു പ്രോജക്റ്റ് ഓണാണോ, ഇന്ന ഒരു കൺട്രോളറിന്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടോ എന്നെങ്കിലും വെരിഫൈ ചെയ്യണം. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും തുറന്നു പറച്ചിലുകൾ ഭയങ്കര വിഷമകരമാകുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചേച്ചി പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രതികരിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇത് നമ്മളൊരു ഇന്റർവ്യൂ പറയുന്നത് ആരും കേൾക്കത്തില്ല, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വേറൊരു ഹെഡ്ലൈൻ ഈ സാധനം പോകും. അതെനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് തോന്നാറ്. മാലാപാർവതി പുതിയൊരു അറിവുമായി ഇതാ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ, ഇതാ മറ്റൊരു നടൻ ഇവരെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദത്തിൽ നമ്മളിങ്ങനെ അയ്യോയ്യോ, ഇത് ഞാൻ വിളിക്കാനൊരു നമ്പറില്ല, കോണ്ടാക്ട് ഇത് ആരെടുത്തു പേടിച്ചു പോവും. ഇനി നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂ വേണ്ട, ആരും വേണ്ട, ഇന്റർവ്യൂ വേണം, മഹാമെനക്കെട് അല്ലേ. എത്ര തലക്കെട്ടുകൾ വന്നപ്പോൾ ചേച്ചി പലപ്പോഴും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ നിർത്തി, കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം ആർക്കും എവിടെയും പറയാം.
തമിഴ് സിനിമയിലല്ല, ഒന്ന് അവൻ തമിഴൻ മോശമായിട്ട് വരും, ഒന്നും എല്ലാ ആൾക്കാരും ആ തമിഴിന്റെ പേര് പറയൂ. തമിഴ് സിനിമയെ അല്ല, തമിഴ് സിനിമയെ വെച്ചേ അല്ല, ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു തമിഴ് ആക്ടറാണ്. ഒരു മോശം അനുഭവം ഉണ്ടായത് തന്നെയാണ്, പക്ഷെ അതുള്ളൊരു തമിഴ് സിനിമയെ ഞാൻ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയല്ല, അയാള് ഒരു തമിഴനായി പോയി. ഇപ്പൊ ചേച്ചി തന്നെ പറയാറുണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ വരുന്നത്, ഇതിപ്പോ പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ വല്ലാതെ പാനിക്കാവുകയും സിനിമയെ വേണ്ട എന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യും. ഇവർക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? ചേച്ചി ഇത്തരം കോളുകളെ എങ്ങനെയാണ് മറികടന്നിട്ടുള്ളത്? താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി, അത് നമ്മുടെ എൻഡ് അല്ല, അത് കഴിയുമ്പോൾ വേറെ കോൾ വരും. അങ്ങനെ അല്ലാതെ നമ്മൾ കുറേ സമയമെടുക്കും. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ കോളുകളൊക്കെ എന്ന് വെച്ചാൽ, ഞാനൊരു 39 ഇയേഴ്സിലാണ് സിനിമ തുടങ്ങിയെന്ന് വെച്ചാൽ, ഒരു 42-ാമത്തെയോ 43-ാമത്തെയോ വയസ്സിലൊക്കെ ഇങ്ങനത്തെ കോൾ വന്നെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സിനിമയെ അഭിനയിച്ചത് 49 വയസ്സിലെ കണ്ട, ഏത് വർഷമാണ് ഗെയിം ഓവർ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയും വർഷം ഞാൻ വെറുതെ ഇരുന്നു. ഞാൻ എനിക്ക് കിട്ടുന്ന കുഞ്ഞു മിക്കവാറും സിനിമകളിൽ ഞാൻ ഒരു ദിവസമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ 80% സിനിമകളിലും ഞാൻ ഒരു ദിവസമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് സിനിമകളിലെ കുറേ ദിവസം ഡേറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുള്ള, അത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തു. തിടുക്കം വെച്ചാൽ പറ്റത്തില്ല. സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനോ പെട്ടെന്ന് പിന്നെ ഫെയിമിന് വേണ്ടി വരുന്നവർക്കാണ് ഈ പ്രോബ്ലം. ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഇതിനിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു, ദീപകിനെ കുറിച്ച് പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു സാധനം. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട് എന്ന് ചേച്ചിക്ക് എന്നെ ഫീൽ ചെയ്തിട്ടില്ല? ചേച്ചി ഒരുപാട് സിനിമയുടെ ഭാഗമായ ആളുകൂടെയാണ്. മുറ എന്ന് പറയുന്ന സിനിമയിൽ ഫോക്കസ് പുള്ളർ, ഞാൻ ആദ്യമായിട്ടാണ് ദീപകിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അടി സീക്വൻസ് ഇതൊക്കെ നിഷ്പ്രയാസം റിഹേഴ്സൽ ഇല്ലാതെ ക്യാമറമാനോടൊപ്പം പോയി തിരിച്ചു വരുന്ന ആ ഒരു ലോങ് കോറിഡോറിൽ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹവും കണ്ണൻ രണ്ടൊരു ആക്ടേഴ്സും കൂടെ ഇങ്ങനെ നടന്നൊരു കോറിഡോറിൻ്റെ അറ്റത്ത് വന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ടേൺ ചെയ്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ സംസാരിച്ചിട്ട് ഇവർ തിരിച്ച് ഈ കോറിഡോറിൻ്റെ അറ്റത്ത് പോവുകയാണ്. അപ്പോൾ ഇത് റിഹേഴ്സൽ ഞങ്ങളിവിടെ മൂന്നുപേരും നിൽക്കുന്നതേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഓവർബോർഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഇങ്ങനെ സ്കേറ്റിംഗ് ബോർഡ് പോലെ ഇങ്ങനെ ഒരു കൂടെ വരുന്നത്, അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ക്യാമറമാൻ, അതിൻ്റെ ഒരു വശത്ത് തൂങ്ങിയാണ് ഫോക്കസ് പുള്ളർ വരിക. അപ്പോൾ ഇവരിങ്ങനെ തിരിച്ച് വന്ന് ഞങ്ങളെ സംസാരിച്ചിട്ട് ഇവർ തിരിച്ച് നടന്നപ്പോൾ ഇതേ ഫോഴ്സിൽ തിരിച്ച് അദ്ദേഹം നടന്ന് പോയി. അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ. നമ്മളെ സാധാരണ സിനിമയിൽ പലപ്പോഴും ഈ ഫോക്കസിൻ്റെ പ്രശ്നം കൊണ്ട് ടേക്കുകൾ പലപ്പോഴും 20 പ്രാവശ്യം 25 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യുന്നത് അനുഭവിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഞാൻ ഇത് ആരുടെ ഈ ഫോക്കസ് പുള്ളർ ഫസ്റ്റ് ഷോട്ടായിരുന്നു. ഞാൻ ചോദിച്ചു നേരെ ചെന്ന് പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു ആരാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മധു നീലകണ്ഠൻ കൂടെയാണ്, ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന്, അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പാർവതി തിരുവോത്ത് ഒരു പ്രാവശ്യം ഉയരെ എന്ന് പറഞ്ഞതിൽ ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പിങ് ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം ഇങ്ങനെ താങ്ക് യു ദീപക്കേട്ട, നിങ്ങളവിടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ധൈര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ച് അതിങ്ങനെ പ്രഷ്യസായിട്ട് വെച്ചേക്കും. അയ്യോ ഇദ്ദേഹത്തിനെ കുറിച്ചൊന്നും ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് ഇദ്ദേഹത്തിന്, അത് ഭയങ്കര വൈറലായി. ഒരുപാട് ആൾക്കാർ വാലിപ്പൻ, അതെ അതൊരുപാട് വൈറൽ. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷൂട്ടിങ്ങിന് ചെയ്തപ്പോൾ പറഞ്ഞു, പാർവതി താങ്ക് യു, എൻ്റെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന്, ഇപ്പം എന്നെ ഓണത്തിന് വിളിച്ചിരിക്കുവോ ഗസ്റ്റായിട്ട്. അപ്പോൾ അതുപോലെ ലൈറ്റിലുള്ളവർ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടേഴ്സ് തിരിഞ്ഞ് പിന്നെ ക്രെയിൻ വലിക്കുന്നവരോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ഷോട്ടെന്ന് വെച്ചാൽ, അത്ര അറിവുള്ളവർ നമ്മുടെ സെറ്റിലുണ്ട്. നമുക്ക് മരിച്ചുപോയ രജപുത്രയിലെ ഒരു ലൈറ്റ് മാനുണ്ട്, ഭയങ്കര മിടുക്കനായിട്ടുള്ള, കോവിഡ് കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു, പയ്യന്നൂർ താമസിക്കുന്നു അദ്ദേഹം. ആ സമയത്ത് വേറൊരു ജോലിക്ക് കയറിയത്, അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ആർമിയിലോ നേവിയിലോ അങ്ങനെ വർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് വയർ ഇങ്ങനെ എടുത്തപ്പോൾ അതിനകത്ത് ലീക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് കറണ്ടടിച്ച് മരിച്ചു. ഇദ്ദേഹമൊക്കെ അത്ഭുതകരമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. അങ്ങനെ അവരുടെയൊക്കെ കുഞ്ഞ് ഫാമിലിയും ചെറിയ കുട്ടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും വന്നപ്പോഴത്തേക്ക് അവർ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു കുഞ്ഞിനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ എന്താ മാസ്റ്റേഴ്സിൻ്റെ ഒരു ഐസ് കെട്ടി പെണ്ണടിക്കുന്നവർ ഇപ്പം നമുക്ക് നമ്മുടെ ടെക്നീഷ്യൻസ് അത്ഭുതമാണ്. നമ്മുടെ ആർട്ടിലെ ആൾക്കാർ അജയൻ ജാലശ്ശേരി അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ കൂടെയുള്ള ടീം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അയ്യോ മാസ്റ്റേഴ്സാണ്. മലയാളത്തിലായതുകൊണ്ട് മാത്രമാണ് അവരൊന്നും അങ്ങനെ, ഞാൻ ഒരാളുടെ പേര് പറയുന്നത് തെറ്റാണ് സത്യത്തിൽ, കാരണം എൻ നമ്പർ ഓഫ് ആൾക്കാരുണ്ട് ആർട്ടിൽ, പിന്നെ ടെക്നീഷ്യൻസ് ആയിട്ട്. ജ്യോതിഷ് ഇപ്പോൾ സിനിമ ചെയ്യുന്നു, ജ്യോതിഷ്
മിക്കവാറും സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിലായിരിക്കും. ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ബ്രഹ്മയുഗത്തിലെ ആർട്ട്, അവരൊക്കെ എങ്ങനെയതൊക്കെ ചെയ്തെടുക്കുന്നത്, മിനിമം ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യുന്നവരല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും സിനിമയിൽ എപ്പോഴും ആഴ്ത്തപ്പെടുന്ന, ഇപ്പോൾ എന്നെ പോലും, ഞാനൊരു ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് മാത്രം, എനിക്ക് എത്ര ഇൻ്റർവ്യൂ ആയി, എന്തിന് ഞാനെന്താണോ സിനിമ ഉണ്ടാക്കുന്ന ഇവരെ പോലുള്ള അത്ഭുതങ്ങളെ പലപ്പോഴും ആരും അറിയാതെ പോകുന്നുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. നന്ദി ചേച്ചി, ഒരുപാട് കാര്യങ്ങളാണ് ചേച്ചി സംസാരിച്ചത്, ഒരുപാട് ചിരിപ്പിച്ചു നമ്മളെ ഒരുപാട് അനുഭവങ്ങളിലൂടെ. നന്ദി ചേച്ചി, ഇനിയും അവസരങ്ങൾ ഒരുപാട് എത്തട്ടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഓക്കെ ചേച്ചി.